നടൻ ബാലയുടെ ആരോപണങ്ങൾക്കെല്ലാമുള്ള മറുപടി മകൾക്കൊപ്പമുള്ള ഒരു ചെറു വീഡിയോയിലൂടെ നൽകിയിരിക്കുകയാണ് അമൃത സുരേഷ്. പാട്ടുപാടിക്കൊണ്ട് മകളുടെ മുടി പിന്നിക്കെട്ടുന്ന അമൃതയാണ് വീഡിയോയിലുള്ളത്. അമൃതയുടെ പാട്ട് പുഞ്ചിരി തൂകി ആസ്വദിക്കുന്ന മകൾ പാപ്പുവിനെയും വീഡിയോയിൽ കാണാം. ലൈഫ് എന്നാണ് വീഡിയോ പങ്കിട്ട് അമൃത നൽകിയ തലക്കെട്ട്. അമൃതയുടെയും മകളുടെയും പുതിയ വീഡിയോ എത്തിയതോടെ പിന്തുണ അറിയിച്ച് നിരവധി പേരാണ് എത്തിയത്. ചിലരുടെ വാക്കുകളേക്കാൾ ശക്തമായ സത്യം അവളുടെ പുഞ്ചിരി പറയുന്നു. അമ്മയും മകളും സന്തോഷത്തോടെ ഇരിക്കൂ എന്നെല്ലാമാണ് ആരാധകർ കമന്റ് ചെയ്തത്. സൂപ്പർ അമ്മയെന്നും ചിലർ അമൃതയെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. മകൾക്കൊപ്പമുള്ള വീഡിയോക്ക് പുറമെ ഒരു വാചകവും അമൃത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. അമൃത സുരേഷിന്റെ വിവാഹം കുറച്ച് നേരത്തെ ആയിപ്പോയി എന്ന് തോന്നുന്നുണ്ട്. ജീവിതത്തിൽ അമൃതയ്ക്കും പക്വത കുറവുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഇതാണ് വിവാഹത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണമായതും. ആർട്ടിസ്റ്റ് എന്ന നിലയിൽ കുറച്ചുകൂടി കാത്തിരിക്കാമായിരുന്നു എന്നാണ് മരിക്കും മുമ്പ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ ഗായിക അമൃത സുരേഷിന്റെ അച്ഛൻ പറഞ്ഞത്. ഒരു ചാനൽ റിയാലിറ്റി ഷോയിൽ വെച്ചാണ് അമൃതയും ബാലയും കണ്ടുമുട്ടിയതും പരിചയപ്പെട്ടതും പിന്നീട് പ്രണയത്തിലായതും. റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥിയായിരുന്നു അമൃത. പിന്നീടായിരുന്നു പ്രണയം വിവാഹത്തിലെത്തിയത്. ഏറെ നാളുകളായി ഇരുവരും വിവാഹമോചിതരായിട്ട്, എന്നാൽ ഇന്നും ഇരുവർക്കുമിടയിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല. മകളുടെ പേരിൽ ഇപ്പോഴും ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ബന്ധം വേർപ്പെടുത്തിയപ്പോൾ മകളുടെ സംരക്ഷണം അമൃതയ്ക്കാണ് കിട്ടിയത്. എന്നാൽ അമൃത മകളെ സംരക്ഷിക്കാൻ തുടങ്ങിയ ശേഷം തനിക്ക് കാണാനോ സംസാരിക്കാനോ സാധിക്കുന്നില്ല എന്നതാണ് എന്നത്തെയും ബാലയുടെ പരാതി. ഒരു സമയത്ത് ഇരുവരുടെയും പ്രശ്നങ്ങൾ അവസാനിച്ചിരുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ബാല ചില വെളിപ്പെടുത്തലുകൾ അഭിമുഖത്തിൽ നടത്തിയതോടെ അമൃത ബാല വിഷയം വീണ്ടും ചർച്ചയാവുകയാണ്. അമൃതയുമായുള്ള ബന്ധം വേർപെടുത്തിയത് കാണാൻ പാടില്ലാത്ത ചിലത് കണ്ടതുകൊണ്ടെന്ന് ബാല പറഞ്ഞത്. പലതും താൻ തുറന്നു പറയാത്തതാണെന്നും ബാല പറഞ്ഞിരുന്നു. മകൾ അമൃതയുടെ പുതിയ ജീവിത പങ്കാളിയെ അച്ഛ എന്ന് വിളിക്കുന്നതിനോടും ബാലയ്ക്ക് എതിർപ്പുണ്ട്. അതേക്കുറിച്ചും അടുത്തിടെ ബാല പറഞ്ഞിരുന്നു. നിരന്തരമായി തനിക്കും കുടുംബത്തിനുമെതിരെ ആരോപണങ്ങൾ വരുന്നതുകൊണ്ട് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് അമൃതയ്ക്കും നേരിടേണ്ടി വരുന്നത്.